പോകുന്ന കഥയുടെ പേരാണ് കാവൽ. രാപുരം എന്ന കൊച്ചു ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ ജീവിച്ചിരുന്ന മൂന്ന് കുട്ടികാരുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അവരുടെ പേരാണ് അപ്പു, ഉണ്ണി, അമ്മു. ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് കളിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോയിരുന്നത്. ഒരു ദിവസം ഇവൻ മൂന്ന് പേരും കൂടെ കളിക്കാൻ പോയി. പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ സ്ഥലം. ഹായ്, എന്ത് രസമാണെന്നോ! കളിയുടെ രസം കയറി ഇവർ സമയം പോയത് അറിഞ്ഞേയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ കൂട്ടുകാരി, സമയം ഒത്തിരി ആയി. ഉണ്ണിയുടെ അമ്മ പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ പറഞ്ഞ പള്ളിയിൽ പോകണമെന്ന്. ആ, എനിക്ക് പേടിയാകുന്നു. കൂട്ടത്തിൽ കുറച്ച് ധൈര്യമുള്ളത് അപ്പുവിനാണ് കേട്ടോ. അപ്പു പറഞ്ഞു, സാരമില്ല, ഇന്ന് നമുക്ക് കളിക്കാം, പള്ളിയിൽ നാളെ പോകാം. അയ്യോ വേണ്ട വേണ്ട, മാതാപിതാക്കളെ അനുസരിച്ചിരുന്നെങ്കിൽ നമ്മൾ ചീത്ത കുട്ടികളാവുമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നില്ലേ. വാ, നമുക്ക് പോകാം. ഉണ്ണിയും അമ്മുവും പോകാൻ തീരുമാനിച്ചു. എന്നാലും അപ്പൂനെ കളിക്കണമെന്ന ചിന്ത. അപ്പു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പൂനെയും കുട്ടി ഉണ്ണി നടക്കുമ്പോൾ അതാ മുമ്പിൽ ഒരു കറുത്ത വടി പോലെ ഒരു സാധനം. ധൈര്യശാലിയായ അപ്പു കലുങ്ങോണ്ട് ഒറ്റ തട്ട്. പിന്നെ നടന്നതൊന്നും അവർ മൂന്ന് പേർക്കും ഓർമ്മയില്ല. കരിഞ്ഞും കിതച്ചും ഓടി പള്ളിയിൽ കയറി മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ അവർ ഇരുന്നു. എന്താ മക്കളെ, എന്ത് പറ്റി എന്ന് പറഞ്ഞു ഓടി വന്ന റാണി സിസ്റ്ററോട് ഇവർ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. പാമ്പ് നിങ്ങളെ കടിച്ചില്ലല്ലോ, അതിന് ദൈവത്തിന് നന്ദി പറയുവിൻ. ബാ, നമുക്ക് വെള്ളം കുടിച്ച് മെല്ലെ വീട്ടിലേക്ക് പോകാം. അയ്യോ സിസ്റ്റർ, അമ്മ ഞങ്ങളെ തിരക്കില്ലേ? സാരമില്ല, നമുക്ക് മഠത്തിൽ ചെന്ന് മെൽ വിളിച്ചു പറയാം. ഇവിടെ ഇരിക്കൂ മക്കളെ, ഞാൻ ഇപ്പോൾ വരാം. സിസ്റ്റർ വെള്ളവും പുഴവുമായി തിരികെ എത്തി. ഇതാ മക്കളെ, കുടിക്കൂ. ഇതാരാണെന്ന് അറിയാവോ മക്കളെ? ഇല്ല സിസ്റ്റർ, ഇതാണ് ധന്യൻ കഥലിക്കാട്ടിൽ മത്തായി അച്ഛൻ. അച്ഛനെ കുറിച്ച് സിസ്റ്റർ അവരോട് വിശദമായി പറഞ്ഞു. ഈ പിതാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കളാരും പാമ്പ് കടിയേറ്റ് മരിക്കുകയില്ല, അങ്ങനെ ഭയപ്പെടുകയും വേണ്ട. സിസ്റ്റർ പിതാവിന്റെ ഫോട്ടോയും പ്രാർത്ഥനയും അടങ്ങിയ കാർഡ്സ് കൊടുത്തു. ഈ പിതാവിനോട് നിങ്ങൾ എന്നും മാധ്യസ്ഥം തേടണം. താങ്ക് യു സിസ്റ്റർ, ഇനി ഞങ്ങൾ എന്നും ഈ പിതാവിനോട് മാധ്യസ്ഥം തേടാം. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാർദ്ര സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തിരുഹൃദയദാസനായി ജീവിച്ച പുണ്യപുരുഷനെ നമുക്ക് ഓർക്കാം. പിതാവിനോട് നമുക്കെന്നും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു.